പോണ്ടിച്ചേരിയിൽ വ്യാജവിലാസത്തിൽ രണ്ട് ആഡംബര കാറുകൾ രജിസ്റ്റർ ചെയ്ത കേസിൽ സുരേഷ് ഗോപിക്കെതിരെ കുരുക്കുമുറുകുമ്പോൾ സുരേഷ് ഗോപിയുടെ നന്മയെ വാഴ്ത്തി ഒരു യുവാവ്. താങ്കൾ കാരണം വിജയിച്ച ഒരുപാട് കുടുംബങ്ങളുണ്ട് സുരേഷ് ഏട്ടാ. പോണ്ടിച്ചേരിയിൽ വ്യാജവിലാസത്തിൽ രണ്ട് ആഡംബര കാറുകൾ രജിസ്റ്റർ ചെയ്ത കേസിൽ നടനും MP സുരേഷ് ഗോപിക്കെതിരെ കുറ്റപത്രം തയ്യാറായിരിക്കുകയാണ്. സുരേഷ് ഗോപിയുടെ 60-80 ലക്ഷം രൂപയുടെ കാറുകൾ 3,60,000 രൂപയ്ക്കും 16 ലക്ഷം രൂപയ്ക്കും നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. പോണ്ടിച്ചേരിയിലെ എല്ലൈപ്പിള്ളൈ ചാവടിയിലെ കാർത്തിക അപ്പാർട്ട്മെന്റിൽ താൽക്കാലിക താമസക്കാരനാണെന്ന് കാണിച്ചാണ് വെട്ടിപ്പ് നടത്തിയതെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നു. സുരേഷ് ഗോപിയുടെ കേസ് എന്താകുമെന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയാണ്. അതിനിടെ ഒരു യുവാവിന്റെ കുറിപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഒരു നടനെന്ന നിലയിലും രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലും തിളങ്ങി നിൽക്കുന്ന താരമാണ് സുരേഷ് ഗോപി. നിരവധി പേർക്ക് താരം സഹായഹസ്തവുമായി എത്താറുണ്ട്. അതേസമയം സുരേഷ് ഗോപിയുടെ സഹായങ്ങൾ വാഗ്ദാനം മാത്രമാണെന്നും അത് ജനങ്ങൾക്ക് ലഭിക്കാറില്ലെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് അരുൺ എന്ന യുവാവ് കുറിപ്പുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അരുണിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി കോടീശ്വരൻ പരിപാടിയിൽ സഹായം ഒരു കുടുംബത്തിന് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴും അത് കിട്ടാനൊന്നും പോണില്ല എന്ന തരത്തിലുള്ള കമന്റുകൾ കാണാൻ ഇടവന്നു. ഈ അവസരത്തിൽ ഞാൻ എന്റെ അനുഭവം വീണ്ടും പങ്കുവെക്കുന്നു. സുരേഷ് ഗോപി ഒരുപാട് സാമൂഹ്യ സേവനങ്ങൾ ചെയ്തുകൊണ്ട് അശ്രണർക്ക് തണലേകുന്ന നന്മമരമാണെന്ന് നാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും അറിഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങൾ എല്ലാവരും വിശ്വസിക്കുമോ എന്നറിയില്ല. ഈ സാഹചര്യത്തിൽ എനിക്ക് സത്യമാണെന്നുറപ്പുള്ള ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഈ കുറിപ്പ്. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഭാഗ്യവശാൽ എൻ്റെ ഗ്രാമത്തിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് ഇദ്ദേഹത്തെയും കുടുംബത്തെയും കാണാനും സംസാരിക്കാനും സാധിച്ചു. ഒരു സിനിമാ നടൻ എന്നതിലുപരി ആ കുറച്ചു നേരത്തെ സംഭാഷണം സുരേഷ് ഗോപി എന്ന വ്യക്തിയെക്കുറിച്ച് കേട്ടത് കേട്ടറിവിനേക്കാൾ ശരിയാണ് എന്ന് തിരിച്ചറിഞ്ഞു. വളരെ അച്ചടക്കത്തോടെ കൂടിയുള്ള സംസാരം. മനസ്സിൽ ഒരു MP എന്ന നിലയിൽ ചെയ്തതും ചെയ്യാനുള്ള പ്രോജക്റ്റുകളെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഓഫീസിലേക്ക് യാത്ര പോകുമ്പോൾ ഒരു സുഹൃത്തിന് ലിഫ്റ്റ് കൊടുത്തു. യാത്രാമധ്യേ അവനോട് സുരേഷ് ഗോപിയെ കണ്ട വിവരവും വിശേഷങ്ങളും പങ്കുവച്ചപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്തിന് പണ്ട് സുരേഷ് ഗോപി ഒരു ചികിത്സാ സഹായം ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ PA ബന്ധപ്പെട്ടപ്പോൾ കിട്ടുന്നില്ല. അടുത്തയാഴ്ച ആ കുട്ടിയുടെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുകയാണെന്നാണ് അയാൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ചിലപ്പോൾ പുള്ളി നേരിട്ട് ഈ വിവരം അറിഞ്ഞു കാണില്ല. അപ്പോൾ മനസ്സിൽ ഓർമ്മ വന്നത് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ MP മെയിൽ അഡ്രസ്സിലേക്ക് നേരിട്ട് അയച്ചോളൂ എന്ന് പറഞ്ഞ് അന്ന് ഞങ്ങളോട് വിട പറഞ്ഞതാണ്. ഞാൻ അവനോട് എല്ലാ വിവരങ്ങളും വെച്ച് ഒരു മെയിൽ റെഡിയാക്കി ആ അഡ്രസ്സിലേക്ക് അയക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ്റെ സ്റ്റോപ്പ് എത്തി. പിന്നെ കാണാമെന്ന് പറഞ്ഞ് ഞാൻ യാത്ര തുടർന്നു. ദിവസങ്ങൾക്കുള്ളിൽ അവൻ എന്നെ വിളിച്ചു. അവർക്ക് ആ ചികിത്സാ സഹായം ഒരു ബുദ്ധിമുട്ടും കൂടാതെ ലഭിച്ചു എന്നറിയിക്കാനായിരുന്നു ആ വിളി. താങ്കൾ കാരണം വിജയിച്ച ഒട്ടേറെ കുടുംബങ്ങളുണ്ട് സുരേഷ് ഏട്ടാ. അവരുടെ ഉള്ളിൽ താങ്കൾ എന്നും ഒരു നന്മമരം തന്നെയാണെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.